മൂന്നാമത്തെ പാഠഭാഗമായ മഹത് ഉദ്ദേശിക്ക് ഈ പതിമ ആശാകൃഷ്ണകുമാർ ഡോക്ടർ ശാന്ത ഇൻ്റർവ്യൂ ചെയ്യുന്നതാണ്. ഹം ജാനത്തെ ഹെ യേ വാസ്തവ മേം ഡോക്ടർ ശാന്ത ഏക മഹാൻ ഉദ്ദേശ്യ സേ മാനവ കീ സേവാ ഹി വേ അപ്ന കർത്തവ്യ സമജ്തി ഹെ ഔർ അഡയാർ കെ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് മേ സേവാ മേ അപ്നേ സേവാ കാര്യ ക്യാൻസർ സേ പീഡിത രോഗോം കീ മദദ് കെ ലിയേ അപ്ന സാരാ ജീവൻ ബിതാ രഹേ ഹെ. उनका साक्षात्कार हमारे लिए एक पाठ भाग है. वे महत्वपूर्ण कार्य ही अब कर रही हैं. ये महान विभूतियाँ सी वी रामन और डॉक्टर एस चंद्रशेखर आदि के परिवार के सदस्य हैं. सबसे पहले उनकी नियुक्ति जनरल अस्पताल में हुई थी और वहाँ जनरल अस्पताल के कैंसर यूनिट में उस कैंसर यूनिट की स्थापना की थी डॉक्टर कृष्णमूर्ति ने. उनके साथ काम करने का सौभाग्य उन्हें मिला है. उनके साथ काम करके चिकित्सा के क्षेत्र में जो जो कार्य हैं, जो भ्रष्टाचार हैं, आदि के बारे में उनकी थोड़ी सी जानकारी मिली है, ये बताती है इस साक्षात्कार में. और फिर वे एमडी पास कर चुकी, तभी डॉक्टर मुत्तुलक्ष्मी ने कैंसर इंस्टीट्यूट की स्थापना की थी. जब डॉक्टर मुत्तुलक्ष्मी ने कैंसर इंस्टीट्यूट की स्थापना की थी तब डॉक्टर शांदा एमडी कर चुकी थी. इस कैंसर इंस्टीट्यूट में काम करने का अवसर देने के लिए डॉक्टर मुत्तुलक्ष्मी तैयार हैं. इंस्टीट्यूट की स्थापना में डॉक्टर शांता ने भी बहुत मदद की थी उन्हें. लेकिन उसी अवसर पर पब्लिक सर्विस कमीशन के द्वारा भी उन्हें नौकरी मिली थी डॉक्टर के तौर पर. डॉक्टर शांता के लिए एक निर्णायक घड़ी थी. ऊंचे वेतन में सरकारी नौकरी के लिए जाएंगी या कैंसर इंस्टीट्यूट में सेवा कार्य के लिए जाएंगी, उनके लिए निर्णायक घड़ी थी. अंत में उन्होंने कैंसर इंस्टीट्यूट में जाने का निश्चय किया. सेवा ही उनका परम लक्ष्य था. यही देखिए, डॉक्टर कृष्णमूर्ति ने कहा था, कुछ नहीं दे सकते वे. इस कैंसर इंस्टीट्यूट में काम करने से वेतन नहीं दे पाएंगे वे, कृष्णमूर्ति ने कहा था. इस इंस्टीट्यूट की स्थापना की थी डॉक्टर मुत्तुलक्ष्मी ने. मुत्तुलक्ष्मी का सुपुत्र है डॉक्टर कृष्णमूर्ति. सबसे पहले जनरल अस्पताल में काम करते समय कृष्णमूर्ति के साथ काम करने का सौभाग्य मिला था डॉक्टर शांदा को. उनके साथ काम करके बहुत बातें समझ ली थी उन्होंने.
അപ്പോൾ ഡോക്ടർ മുത്തുലക്ഷ്മി സ്ഥാപിച്ച ഈ ആശുപത്രിയിൽ, ഈ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലി ചെയ്യാൻ തന്നെയാണ് ഡോക്ടർ ശാന്ത തീരുമാനിക്കുന്നത്. അവരുടെ പുത്രനായ കൃഷ്ണമൂർത്തി പറയുകയാണ്, അതിന് വേദനയൊന്നും തരാൻ കഴിയില്ല. ഇസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് മേ തീൻ വർഷോ തക് ഉനോനെ ബിന വേതൻ കാം കർ ലിയ. തീൻ വർഷക്കെ ബാദ് ഹി ഉനെ വേതൻ മിൽഗിയ ഉസ് അസ്പത്താൽ സേ. അവർ ആ വേ ബഹുത് സമ്മാനിത് വ്യക്തി ഹെ, ചാരോ ഓർ സേ ഉനെ ആദർ മിൽത്തെ ഹെ, മാഗ്സേസെ അവാർഡ് സേ സമ്മാനിത് കർ ദിയ ഹെ. ഉൻകെ കാരൻ ഓ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആ ബഹുത് ഊഞ്ചെ സ്ഥാൻ പർ ഹെ. ബഹുത് അധിക രോഗിയോ കി മദത് ഉസ് അസ്പത്താൽ സേ അജ് ഭി മിൽ റഹി ഹെ. മഹത് ഉദ്ദേശിക്കി പ്രതിമ എന്ന ഈ പാഠഭാഗത്തിലെ എങ്ങനെയാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നത്, ചോദ്യാവലി എങ്ങനെയാണ് തയ്യാറാക്കുന്നത്, അതിൻ്റെ രൂപം എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങൾ ഈ സാക്ഷാത്കാർ വായിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ എങ്ങനെയാണ് സാക്ഷാത്കാർ നമുക്ക് തയ്യാറാക്കുന്നത്? നേരത്തെ കഴിഞ്ഞ പാഠത്തിൽ ഒരു പ്രവർത്തനം ഇതുപോലെ സൂചിപ്പിച്ചിരുന്നു, ബാബുലാൽ തേലിയെ ഇൻ്റർവ്യൂ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ മറ്റൊരു മഹത് വ്യക്തിയെ ഇൻ്റർവ്യൂ ചെയ്യാൻ നമ്മൾക്കൊരു സന്ദർഭം തരും, നമുക്കറിയാവുന്നൊരു സന്ദർഭം, അല്ലെങ്കിൽ ടെക്സ്റ്റായിട്ട് നമുക്കൊരു ഭാഗം തരും, അതിൽ നിന്നുകൊണ്ട് നമ്മൾ ആ വ്യക്തിയെ ഇൻ്റർവ്യൂ ചെയ്യുവാനുള്ള ചോദ്യം തയ്യാറാക്കണം. സംബോധന എങ്ങനെയായിരിക്കണം, ഏത് സർവനാമമാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, നമുക്കിതിലെ ചോദ്യം കാണുമ്പോൾ മനസ്സിലാകും.